ഹലോ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു യാത്ര ചെയ്യണമെന്ന് കരുതി. അപ്പം തിരുവനന്തപുരം ഭാഗത്തേക്കാണ് വന്നത്. വേറൊരു വീഡിയോ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ലുലുമാളിൻ്റെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആട്ടോ. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ലുലുമാളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു ഓവർ ബ്രിഡ്ജ് ഉണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലം, അതുപോലെ ഹൈവേൻ്റെ നല്ലൊരു വ്യൂ, അതുപോലെ ലുലുമാളിൻ്റെ ഫ്രണ്ട് ഭാഗം തുടങ്ങിയ എല്ലാം ഇവിടെ നമുക്ക് ഒരു കൊടക്കീയിൽ കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പെട്ടെന്ന് എനിക്ക് ലുലുമാൾ കണ്ടപ്പോൾ എനിക്ക് പി സി ജോർജ് എന്ന് പറയുന്ന മുൻ എം എൽ എയാണ് ഓർമ്മ വന്നത്. അദ്ദേഹം ഇപ്പോൾ ഒരു പ്രസംഗം നടത്തി വിവാദമായി, അത് പിന്നെ ഭയങ്കര വിഷയമായി, വാർത്തകളിലൊക്കെ വന്നു. അദ്ദേഹത്തിന് എന്തോ ഒരു ഇങ്ങനെ പ്രസംഗം നടത്തിയതിന് അദ്ദേഹത്തിന് എന്തോ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ സ്ഥാപനം കാണുമ്പോൾ, അതിപ്പോൾ ആ വിവാദങ്ങൾ കണ്ട, ആ വാർത്ത കേട്ട, അതറിഞ്ഞ, അത് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം കാണുമ്പോൾ പെട്ടെന്ന് അയാൾ തന്നെ ഓർമ്മ വരുള്ളൂ. കാരണം ഇപ്പോൾ ഈ സമയത്ത് അപ്പോൾ ഒരു വിവാദ പരാമർശം നടത്തി ലുലുമാൾ എം എ യൂസഫ് അലി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പേരെടുത്ത് തന്നെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. ഈ സ്ഥാപനം കാണുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇത് കുറേ ആളുകളുടെ അന്നം, ജീവിത ഉപാധിയാണ് ഇപ്പോൾ ഈ സ്ഥാപനം. ഇത് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ അറിയാൻ കഴിയും കുറേ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ ഹിന്ദു, മുസ്ലിം, ഈ ക്രിസ്ത്യാനിസ്, അങ്ങനെ മതവിഭാഗത്തിൻ്റെ ഒരു വിഷയം ഇവിടെ വരുന്നില്ല. അപ്പോൾ അദ്ദേഹം നടത്തിയത് എത്ര ഗുരുതരമായ ആരോപണമാണെന്നുള്ളതാണ് നമുക്ക് ഈ സ്ഥാപനം കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത്. കുറേ കടകളൊക്കെ ഇനിയും തുറക്കാനുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രസംഗങ്ങളും ഇതുപോലെ വിവാദങ്ങളും കാണുമ്പോൾ നമ്മൾ എല്ലാവരും ഒരേപോലെ അദ്ദേഹത്തെ പോലെ എന്ന് നമ്മൾ ആരും തോന്നിപ്പോകരുത്. പി സി ജോർജിനെ പോലെയാണ് എല്ലാവരും ചിന്തിക്കുന്നതെന്ന് ആർക്കും അങ്ങനെ ചിന്ത ഉണ്ടാവാൻ സാധ്യതയില്ല. ഒറ്റപ്പെട്ട ചില ആളുകളുടെ ചിന്തകളാണ് അദ്ദേഹം അത് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ ധാരാളം സ്ഥാപനങ്ങളിൽ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ മതങ്ങളും ഇസങ്ങളും പേരൊക്കെ ചോദിച്ചു കണ്ടല്ല ഇവിടെ ആളുകൾ ഇത് വാങ്ങാൻ വരുന്നത്. അപ്പോൾ അതൊക്കെ ചില ആളുകളുടെ മാത്രം അഭിപ്രായമാണെന്നാണ് നമുക്ക് തോന്നിയുള്ളൂ. ഏതായിരുന്നാലും ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അതൊക്കെ ഒന്ന് കാണുക, ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ വരാനുണ്ട് കേട്ടോ.